ഞാനിന്ന് ഒരു കൽമാസാണ് തയ്യാറാക്കുന്നത്. കൂന്തൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളെ നാട്ടിലൊക്കെ കൂന്തൽ എന്നാണ് പറയുന്നത്, കണവ എന്ന് ഇതിന് പറയും. നമുക്കിനി മസാല തയ്യാറാക്കി എടുക്കാൻ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്നിവ എടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എടുത്തു വെച്ച സവാള ഇതിൽ ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വാടിക്കിട്ടാൽ നമുക്കതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായൊന്ന് വഴറ്റാം. ഇനി അതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കൂന്തലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി കൽമാസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി അരച്ചു വെച്ച അരി ഇതുപോലെ പരത്തിയെടുത്ത് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കൽമാസ് തയ്യാറാക്കിയെടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ കൽമാസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഉപ്പും മുളകും മഞ്ഞളും കൂടി വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ച കൽമാസ് ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കൽമാസൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണിത്. കണ്ണൂരൊക്കെ എല്ലാ തട്ടുകടകളിലും ഇത് ലഭിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.